ഇപ്പോൾ സിപിഎം നേതാവ് പി ജയരാജൻ ചേരുകയാണ്. ശ്രീ പി ജയരാജൻ അങ്ങേറ്റം വേദനയോടുകൂടി കോടിയേരിക്ക് വിട ചൊല്ലുകയാണ് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ കണ്ണൂരിലേക്ക് 11 മണിയോടുകൂടി കോടിയേരിയുടെ മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയും? വലിയ ഒരു യാത്രയപ്പ് തന്നെ കണ്ണൂർ കോടിയേരിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ? കോടിയേരിക്ക് ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തലശ്ശേരിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടി തലശ്ശേരിയിലെത്തിക്കുന്ന കോടിയേരിയുടെ ഭൗതിക ശരീരം തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിന് വെക്കുന്നത്. അതിനുശേഷം നാളെ രാവിലെ 10 മണി വരെ അദ്ദേഹത്തിന്റെ വീട്ടിലും തുടർന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാണ് ഒട്ടേറെ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുക. തലശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടക്കം കുറിച്ചത്. കോടിയേരി ഓണിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ അദ്ദേഹവുമായി അടുത്ത് പരിചയപ്പെടാൻ ഒന്നിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു സിപിഎം പ്രവർത്തകനാണ് ഞാൻ. വ്യക്തിപരമായി ഏറ്റവും വലിയ നഷ്ടമാണ് കോടിയേരിയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഓർമ്മകൾ, ഒട്ടേറെ സംഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ട്. അവയെല്ലാം അദ്ദേഹത്തിന്റെ ഓർവാടിന്റെ വാർത്ത അറിഞ്ഞ മുതൽ മനസ്സിൽ ഓളം തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ശരി, മനസ്സിലാകുന്നു. പി ജയരാജനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ സഖാവേ, ഈ വിമാനത്താവളത്തിൽ 11 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരൊക്കെയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി പോകുന്നത്? പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ആണ് എയർപോർട്ടിൽ വരുന്ന ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനുണ്ടാവുക. കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരാകെ ഇന്നലെ രാത്രി യോഗം ചേർന്ന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളാകെ തലശ്ശേരിയിൽ ഒഴുകിയെത്തും എന്നാണ് കണക്കാക്കുന്നത്. അതിനനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങൾ തലശ്ശേരിയിലും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്.